ഇന്ന് ഒരു ഓർമ്മ ദിവസമാണ്. നമ്മൾ ആ ഓർമ്മ ദിവസത്തോടുകൂടി തുടങ്ങുകയാണ്. പലപ്പോഴും മലയാളി പറയാറുണ്ട്, എഴുത്തുകാര് അവരുടെ വാക്കുകളിലൂടെ വരികളിലൂടെയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ജീവിക്കുമെന്ന്. പല വാക്കുകളും ഇപ്പോൾ പഥികന്റെ കാലിലെ വ്രണം നൊന്തു എന്നുള്ളൊരു വരി ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. വല്ലാതെ വിഷമിക്കുന്ന സമയത്തൊക്കെ തന്നെ ഈ വരികൾ എൻ്റെ മനസ്സിൽ വരാറുണ്ട്. നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഒ.വി. വിജയൻ്റെ വരികളാണത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണിന്ന്. ഖസാക്കിൻ്റെ ഇതിഹാസകാരൻ വിട വാങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ കഥകളും കഥാപാത്രങ്ങളും എല്ലാം ഇപ്പോഴും മലയാളിയുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മലയാളത്തിൻ്റെ സാഹിത്യ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിലനിന്നിരുന്ന എഴുത്തുരീതികളും ശീലങ്ങളും തകിടമറച്ച ഇതിഹാസ സൃഷ്ടിയായിരുന്നു തസ്രാക്കിൻ്റെ കഥ പറഞ്ഞ ഖസാക്കിൻ്റെ ഇതിഹാസം. രവിയും അപ്പുക്കിളിയും അള്ളാപ്പിച്ച മൊല്ലാക്കയും കുഞ്ഞാമിനെയും നൈസാമലിയുമെല്ലാം ഇന്നും ഓരോ വായനക്കാരനെയും വിടാതെ പിന്തുടരുന്നു. വിജയനിലേക്ക് നടന്നെത്താനുള്ള വഴികൾ പലതാണ്. ചെറുകഥയിലൂടെ, നോവലിലൂടെ, ലേഖനത്തിലൂടെ, കാർട്ടൂണിലൂടെ, വിജയന്റെ മൗനത്തിൽ പോലും സമാന്തര സഞ്ചാരം സാധ്യമായ വഴികളുണ്ട്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും അടിയന്തരാവസ്ഥയും മുതൽ വർത്തമാനകാല രാഷ്ട്രീയ അധികാര ഭരണകൂട ചലനങ്ങളെ ധർമ്മപുരാണം എന്ന കൃതി വിചാരണ ചെയ്യുന്നു. ധർമ്മപുരാണത്തിന്റെ ഭാഷ തിളയ്ക്കുന്ന ക്ഷോഭത്തിൻ്റെതാണെങ്കിൽ ഗുരുസാഗരത്തിന്റെ ഭാഷ ശാന്തതയുടേതാണ്. ഒ.വി. വിജയന്റെ എഴുത്തുകളുടെയും വരകളുടെയും ലോകം വിശാലമായിരുന്നു. തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ പോലും സ്നേഹത്തോടെയും സൗമ്യതയോടെയും നേരിട്ട കഥാകാരൻ. മധുരം ഗായതി, പ്രവാചകന്റെ വഴി, തലമുറകൾ, നോവലും കഥകളും ഓർമ്മക്കുറിപ്പുകളും വിവർത്തനങ്ങളുമായി നിരവധി രചനകൾ, പത്മഭൂഷൺ, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, മറ്റ് നിരവധി അംഗീകാരങ്ങൾ. മറക്കാനാവില്ല ചിന്തകളുടെ ധാരാളിത്തമില്ലാതെ മനസ്സും ഹൃദയവും കൊണ്ട് ഒ.വി. വിജയൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. സായാഹ്ന യാത്രകളുടെ അച്ഛ, വിടതരുക, മന്ദാരത്തിൻ്റെ ഇലകൾ ചേർത്തു തുന്നിയ ഈ പുനർജനിയുടെ കൂടുവിട്ട് ഞാൻ വീണ്ടും യാത്രയാവുകയാണ്. റിസർച്ച് ഡെസ്ക്, 24.